നമസ്കാരം, ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കുടവട്ടൂർ എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള കാവേരി മുറ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് പോത്തുകുട്ടികളെ അതുപോലെ എരുമക്കുട്ടികളെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. മാത്രമല്ല, കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ പോത്തുകുട്ടികളെ നമ്മുടെ കർഷകർക്കെല്ലാം കൊടുക്കുന്ന ഒരു ഫാമാണ് കാവേരി മുറ ഫാം. അപ്പം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുകുട്ടികളെ എരുമക്കുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനാണ്. നമുക്ക് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തുടർച്ചയായിട്ട് എല്ലാ മാസവും നമുക്ക് നാലും അഞ്ചും ലോഡൊക്കെ ഇവർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ലോഡിൽ വന്നിരുന്ന കുട്ടികളെല്ലാം കാണാം. അവർക്ക് ഇവരുടെ ഒരു കച്ചവട രീതിയും കാര്യങ്ങളൊന്ന് കാണാം. വിഷ്ണുപുരം നമ്മുടെ കാവേരി മുറ ഫാം കറക്റ്റായിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് നമ്മൾ നിയർ കൊട്ടാരക്കര, കുടവട്ടൂർ. കുടവട്ടൂരായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ശരി, നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ ഒരു ഫാമിൽ നമ്മുടെ മുറ പോത്തുകുട്ടികളെ എരുമക്കുട്ടികളെ സപ്ലൈ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഫാമിൽ നമ്മളിതിപ്പം പുതുതായിട്ട് ഇറക്കിയ ലോഡാണ്. നമ്മൾ പരവൂരാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരവൂരിൽ നിന്ന് ഇപ്പം നമ്മളവിടെ ഡയറി ഫാമാക്കി. അന്നേരത്തേക്ക് നമുക്ക് കൂടുതൽ സൗകര്യം ഇങ്ങോട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു. അത് പോത്തുകുട്ടികളുടെ എരുമക്കുട്ടികളെ കച്ചവടമല്ല, ഇങ്ങോട്ടാ ആക്കി അല്ലേ? കച്ചവടം ഇങ്ങോട്ടാക്കിയത്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബ്രീഡിൽപ്പെട്ട പോത്തുകളെ എരുമകളാണ് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ മുറ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. ശരി, മുറയെന്ന് പറഞ്ഞാൽ നമ്മൾ 100% നമ്മളൊന്നും പറയത്തില്ല, ഒരു 90%. 90-91% മുറയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ കുട്ടികളെല്ലാം എവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്? നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്താണോ അതോ ഏജന്റ് ത്രൂ വരുന്നതാണോ? നമുക്ക് ഏജന്റ് ത്രൂവും വരുന്നുണ്ട്, നേരിട്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ മാർക്കറ്റുകളിലാണോ? നമ്മൾ ഈ പറയുന്ന ഹരിയാന തന്നെ പല പല മാർക്കറ്റുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഉൾഗ്രാമങ്ങൾ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുകിട ഫാമുകളുണ്ട്. ശരി, ചെറുകിട ഫാമുകളിൽ നിന്ന് നമുക്ക് ഒക്കുന്ന വിലക്കുള്ളത്. കാരണം വലിയ ഫാമുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ വിലയെന്ന് തന്നെ ബാക്കി അറിയാലോ. റേറ്റ് കൂടുതലാണ്. ആ, ആ കുട്ടികളൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ, അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പം എത്ര വെയിറ്റ് മുതൽ എത്ര വെയിറ്റ് വരെയുള്ള കുട്ടികൾ നമ്മുടെ ഫാമിലി ലഭ്യമാണ്? നമ്മൾ 120 to 200 വരെ വെയിറ്റ് കാറ്റഗറിയുള്ള കുട്ടികളെ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ശരി, പിന്നെ ഇങ്ങനെ പറഞ്ഞാലും നമ്മളിവിടെ തൂക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ സാധനം 100 kg ആവും. ഇപ്പം തന്നെ നമ്മളവിടെ കുട്ടിയെ തൂക്കിയിട്ടില്ല. 100 kg ആ വെയിറ്റ് ലോസ് ഒന്നും ഇത് വരും, കാരണം അത്ര യാത്ര ചെയ്ത് വരുന്നില്ലേ നിങ്ങൾ. ശരി, ഇപ്പം നിലവിലിപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി പരമായിട്ട് നോക്കണമെന്നുണ്ട്, എങ്ങനെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി പറ്റി ഒന്ന് പറഞ്ഞുതരോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഹെഡ് നോക്കണം, പിന്നെ ചെവി, ഇടനീളം, പൊക്കം, വാലിൻ്റെ ഇറക്കം, കൊമ്പ് കാര്യങ്ങളൊക്കെ, അതാണ് മെയിനായിട്ടുള്ളത്. ശരി, നമുക്കിപ്പോൾ ഇതിനകത്തിപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇന്നത്തെ ലോഡ് വന്നാന്ന് പറഞ്ഞാൽ 51 pieces വന്നിട്ടുണ്ട്. 51 pieces വന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര പോത്തുകുട്ടികളും എരുമക്കുട്ടികളൊക്കെ ഉണ്ട്? 51 അതിൽ 48 പോത്തുകുട്ടികളും 3 എരുമക്കുട്ടികളും. ഓക്കെ, നമുക്ക് ഈ 48 കുട്ടികൾ വന്നപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഒരേ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണോ അതോ? നമ്മൾ ഒരിടത്തു നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്ത് നടക്കത്തില്ല. കാരണം നമുക്ക് ഒരിടത്ത് വേണമെങ്കിൽ കളക്ട് ചെയ്യാം, ചുമ്മാ എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ മതിയെങ്കിൽ നമുക്ക് ഒരിടത്തു നിന്ന് മാത്രം കളക്ട് ചെയ്യാം. നമ്മൾ പല സ്ഥലത്തു നിന്ന് പോയി അവിടുന്ന് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മാത്രമാണ് ഇവിടെ കൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 48 കുട്ടികളെന്ന് പറയുമ്പോൾ ഒരേ ക്വാളിറ്റി അറിയത്തില്ല, പല ക്വാളിറ്റി അറിയത്തില്ലേ? ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് വളർച്ച വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വീട്ടിൽ തന്നെ 3 മക്കളുണ്ടെങ്കിൽ അവ 3 പേരും ഒരേ വളർച്ചയായിരിക്കത്തില്ല. അതിപ്പം മുറ എന്ന് പറയുന്നത് ഒരു വളർച്ചയുള്ള ഇനമാണ്. അതിൽ തന്നെ ചിലതിന് ചില വളർച്ച വരാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വളർച്ച വരാം, അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരി, അപ്പോൾ എന്നാലും നിങ്ങളിപ്പോൾ ഒരു കർഷകർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും പല ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഒരാൾ സാധാരണക്കാരൻ വന്ന് ചോദിക്കുക, പ്രോ തൊടുക്കാൻ നമ്മുടെ പോത്തുകുട്ടികളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എത്ര വളർച്ച വരെ, നമുക്കൊരു മാസം എത്ര കിലോ വരെ, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് നമ്മളുടെ ക്ലൈമറ്റ്, പുല്ലിൻ്റെ ലഭ്യത, പിന്നെ അവരതിനെ കെയർ ചെയ്യുന്നതിൻ്റെ രീതി. ചുമ്മാ പോത്തിനെ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ പോത്ത് വളരത്തില്ല. പിന്നെ അതിനെ ഓവറായിട്ട് ഫീഡ് ചെയ്തിട്ടും കാര്യമില്ല. പോത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടുത്താലും തിന്നും. അതെ, അതിന് മാക്സിമം ലോ കോസ്റ്റിൽ വളർത്തിയെടുക്കുക. ശരി, അതിന് ശരീരത്ത് പിടിക്കുന്ന ആഹാരങ്ങൾ കൊടുക്കുക. പിന്നെ മാസം മാസം വിര മരുന്ന് മുടക്കരുത്. അത് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ വലിയ കെയറൊന്നും വേണമെന്ന് പറയുന്നില്ല, അതിന് വേണ്ടുന്ന തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുക, പോത്ത് ഗ്രോത്ത് വരും. ശരി, നമുക്കൊരു പോത്തിനെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ തന്നെ ഒരു 6 മാസം അല്ലെ ആ റേഞ്ചുള്ള കുട്ടികളായിരിക്കത്തില്ല ഇതല്ല? 6 മാസം ഉണ്ട്, 7 മാസം, ചിലത് അതിൽ താഴെ നോക്കും. കാരണം പ്രായത്തിൽ താഴ്ന്ന കുട്ടികളാണ് ചിലതിന് വളർച്ച കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞില്ല, അതൊന്നും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇതിനെയൊക്കെ ഒരു വാങ്ങിച്ച് നമുക്കൊരു എത്ര വർഷം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ട് വിൽക്കാൻ പറ്റും? നമുക്കൊരു 1.5 കൊല്ലത്തിന് മേളിൽ, 2 കൊല്ലത്തിനടുത്ത് വളർത്തിയാൽ നല്ലൊരു സൈസ് നോക്കും. മെയിൻലി എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 180-200 ബോഡി വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ശരി, പിന്നെ മെയിൻലി നമ്മളെ കർഷകർ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് അവർ മേടിക്കുക. കാരണം പൈസ അവർ ഉള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചായിരിക്കും ഒരു പോത്തുകുട്ടി അവർ മേടിക്കുന്നത്. അന്നേരം അവരുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ഒരു കുട്ടിയാണ് അവരെപ്പോഴും നോക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഈ വട്ടം ഇച്ചിരി കൂടെ
താന്ന വെയിറ്റ് താന്ന കുട്ടികളെ നമ്മൾ ഇറക്കിയാൽ സാധാരണ നമ്മൾ വലിയ കുട്ടികളാ കൊണ്ടുവരുന്നത് ശരി ഇപ്പോ ഈ പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പലരും ഇപ്പൊ റേറ്റ് കുറഞ്ഞ നമുക്കിപ്പോ റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ എത്ര രൂപയ്ക്കാണ് നിങ്ങളുടെ കച്ചവടം ചെയ്യുന്നത് നമ്മള് പോത്തുട്ടികൾ പെർ 140 ആണ് കെ ജിക്ക് കൊടുക്കുന്നത് ശരി എരുമയാണെന്നുണ്ടെങ്കിലോ എരുമയാണെങ്കിൽ 155 ഓക്കെ നമുക്കിപ്പം പോത്ത് കൃഷിയിലോട്ട് തന്നെ തിരിച്ചു വരാം അപ്പം പോത്ത് കൃഷി അപ്പം നല്ല ഒരു കർഷകൻ പോത്ത് വളർത്തി ലാഭകരമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ കാര്യം നല്ല കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെ ചിലവ് കുറച്ച് വളർത്തണം ഇപ്പം ഇപ്പോഴത്തെ തീറ്റ വിലയുടെ കാര്യമൊക്കെ അറിയാമല്ലോ ആ രീതിയിൽ തീറ്റ മേടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പോത്തിനെ വളർത്തിയെടുക്കാമെങ്കിലും ലാഭകരമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ ഇത് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് പേരിനൊരു കൈത്തീറ്റ ബാക്കി നമ്മൾ ഈ പറയുന്ന പോലുള്ള അല്ല നമുക്ക് വീടുകളിലുള്ള ഫുഡ് വേസ്റ്റ് ഉണ്ട് പുറത്തൊക്കെ ഉള്ള ഫുഡ് വേസ്റ്റ് വെജിറ്റബിൾ വേസ്റ്റ് മെയിൻലി ഞാൻ പ്രിഫർ ചെയ്യുന്ന വെജിറ്റബിൾ വേസ്റ്റ് നല്ല ബൾക്കായിട്ട് എടുക്കുക എന്നിട്ട് ഈ അഴുകിയ ഭാഗങ്ങളൊക്കെ മാറ്റി ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുക പുല്ല് കൊടുക്കുന്നതിനേക്കാടി ഒരു ഗുണം അതിൻ്റെ ഉണ്ടാവും പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിക്കുന്ന ഇത് വിഷമടിച്ച് വരുന്ന സാധനങ്ങളാണ് അത് നല്ല രീതിയിൽ തന്നെ ബോഡി അബ്സോർബ് ചെയ്യും അതിൻ്റെ നല്ലൊരു മീറ്റ് അതിൻ്റെ ബോഡി കയറുകയും ചെയ്യും പിന്നെ നമ്മൾ പുളുങ്കുരു നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ മാക്സിമം നമ്മളെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്കത് വില കുറച്ച് കിട്ടും അത് നമ്മൾ ആ സമയം കൊണ്ട് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് പുളുങ്കുരു പൊടി മേടിക്കണമെങ്കിൽ എത്ര വിലയെന്ന് അറിയാം നല്ല പൈസ കൊടുത്താലേ കിട്ടും അത് തന്നെ നല്ല ക്വാളിറ്റി അല്ല വരുന്നത് ഈ പുളുങ്കുരുവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ രാജീവേട്ടൻ പറഞ്ഞിട്ടാ രാജീവ് ബഫലോ ഫാമിൻ്റെ ഓണർ ഉണ്ടല്ലോ രാജീവേട്ടൻ ആ രാജീവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് നമ്മളെ കസ്റ്റമേഴ്സിനായാലും നമ്മൾ തന്നെ വളർത്തി നമ്മൾ കൊടുത്ത് പരീക്ഷിച്ച കാര്യമാണ് കാരണം ഈ എന്താ പുളുങ്കുരു ഇട്ട് വെള്ളത്തിൽ 8-9 ദിവസം ഇട്ടിട്ട് ഒരു ദിവസം ചാക്കി കെട്ടി വെക്കുക വേവിക്കുക കൊടുക്കുക അത് നല്ല എന്ന് പറഞ്ഞ ഒരു 5% ഇരട്ടി ഗുണം അതിന് കിട്ടുന്നുണ്ട് അത് വളർച്ചാ വേഗം കൂടുന്നുണ്ടല്ലോ കൂടുന്നുണ്ട് പുള്ളിയുടെ തന്നെ അറിയാമല്ലോ അഴിച്ചുവിട്ട് വളർത്തിയിട്ടും അതിന് നല്ല ഒരു റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കെട്ടിയിട്ട് വളർത്തുന്നതിന് അതിൻ്റെ ഇരട്ടി റിസൾട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഈ റോഡ് സൈഡിലുള്ള ഈ കരിമ്പുണ്ടല്ലോ കരിമ്പിൻ്റെ വേസ്റ്റ് കാര്യം അതൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള സാധനങ്ങളാണ് പിന്നെ നമ്മളെ കൈതച്ചക്കയുടെ ഇല പിന്നെ പുല്ല് ലഭ്യത പുല്ലഭ്യതയും കൂടെ ആക്കി കഴിഞ്ഞാൽ കയറും ഉറപ്പായിട്ടും കയറും ഓക്കെ ഇപ്പൊ നമ്മള് ബ്രോ പറഞ്ഞു 2 വർഷം വരെയൊക്കെ വളർത്തണമെന്ന് പറഞ്ഞു ഇപ്പൊ 2 വർഷം കൊണ്ട് നമുക്ക് ഒരു 150 കിലോ ഉള്ള പോത്തിനേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആവറേജ് നമുക്ക് എത്ര വെയിറ്റ് വരെ ആകും എന്ന് പ്രതീക്ഷിക്കാം ഒരു 800-1000 കിലോയ്ക്ക് എടുത്താവും 1000 കിലോ മേളിൽ പോകുന്നതുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ചില കുട്ടികൾ പ്രായത്തിൽ കവങ്ങിയ വളർച്ച കാണിക്കാറുണ്ട് നമ്മളെ തന്നെ ഉണ്ടായിരുന്നു നമ്മളെടുത്ത പല കസ്റ്റമേഴ്സിൻ്റെയും നിപ്പുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കഴിയും കൂടുതൽ വളർച്ച വന്നതുകൊണ്ട് നമ്മൾ തന്നെ കണ്ട് അന്തിച്ചതുകൊണ്ട് നമ്മളുടെ ഇന്ന് എടുത്ത ആൾക്കാരാണ് മെയിൻലി നമ്മളുടെ ഇന്ന് പിടിക്കുക നമ്മളെ ഇന്ന് ഒരു പോത്ത് മാത്രം എടുത്തോണ്ട ആൾക്കാർ ഉണ്ട് അവർ തന്നെ പിന്നെയും വന്നെടുക്കാണ് അവർക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടും വളർച്ച ഉണ്ടെന്ന് മനസ്സിലായോണ്ടായിരിക്കും നമുക്ക് ഒരു സംശയം നമുക്ക് ഒരു പോത്തിനെ വാങ്ങിക്കുന്നതാണ് അതായത് തുടക്കത്തിൽ ഒരു പോത്തിനായിട്ട് വാങ്ങിക്കുന്നതാണ് അത് കൂടുതൽ ചിലർ പറയാനുണ്ട് ഒന്നിനെ മാത്രം വാങ്ങിക്കുക കൂടാതെ ഒന്ന് 2 എണ്ണത്തിനൊക്കെ വളർത്താൻ പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ 2 എണ്ണം വേണ്ട എന്നാണ് അഭിപ്രായം കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരെണ്ണത്തിനെ മേടിക്കുക അതിനെ എങ്ങനെ വളർത്താൻ ആദ്യമേ പഠിക്കുക ശരി ചെലവ് കുറച്ച രീതിയിൽ എങ്ങനെ വളർത്തുക നമ്മൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മെനക്കേടും കൂടും അതിനെ തീറ്റ ഒപ്പിക്കുന്നതിന്റെ കാര്യം കൂടും ആദ്യമേ ഒന്നിനെ മേടിച്ച് വളർത്തുക നമ്മൾ പുതിയ ഒരാൾ ഒരു ഫീൽഡ് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും ഞാൻ ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ ഒരു പോത്തിനെ മേടിച്ച് വളർത്തി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത് തുടക്കം നമുക്കറിയത്തില്ലായിരുന്നു മുറ എന്താണ് നമ്മൾ സാധാ ഇവിടെ പോത്തുകളെ കാണുന്നു പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല ബ്രീഡിനെ എവിടെ കിട്ടും ഞാൻ ഇവിടെ പല ഫാമുകളിലും ഞാൻ പോയിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നല്ല കുട്ടികളെ എവിടെ കിട്ടും നല്ല കുട്ടികളുള്ള ഫാമും ഉണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ നല്ല കുട്ടികളെ നമുക്ക് ലഭിച്ചു നമ്മളത് വളർത്തിയെടുക്കുകയും ചെയ്തു അതിന്റെ റിസൾട്ട് അതിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനിയിപ്പം വിൽപ്പനയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം വളർത്തി നമുക്ക് വിൽക്കുമ്പോൾ കർഷകനെ എങ്ങനെ അതാണ് 3rd സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ 3 ഘട്ടം ഉണ്ടെന്ന് ഒന്ന് നമ്മൾ മേടിക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി പിന്നെ അതിന്റെ വളർത്തുന്നത് 3rd ഇപ്പം നമ്മൾ കർഷകർ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന വില കിട്ടുന്നില്ല ഓക്കെ അതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറഞ്ഞാൽ പല എന്തുവാ ഒന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് വില പറഞ്ഞ് അവരെ പോത്തിന് ഇത്രയും വില കിട്ടൂ എന്ന് അവരെ മാനസികമായിട്ട് ഡൗൺ ആക്കി അവസാനം അത് അവരുടെ നിന്ന് ഉരുട്ടി പെരട്ടി മേടിക്കുക ശരി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് പുറത്തുനിന്ന് ധാരാളം ഇറച്ചി പോത്തുകൾ വരുന്നത് അത് ഇപ്പോഴുള്ള പണ്ടുകൊട്ടേ വരുന്നുണ്ട് നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഹരിയാന പോത്ത് നമ്മളിപ്പോഴല്ലേ ഇവിടെ വളർത്തി തുടങ്ങുന്നത് അതേപോലെ ഇപ്പം ഹരിയാനയിൽ നിന്നും ഇറച്ചി പോത്തുകൾ വരുന്നുണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യേണ്ടെന്നല്ല അതിനൊരു ലിമിറ്റേഷൻ വെക്കുക കാരണം അങ്ങനെ ഇപ്പം പെരുന്നാൾ അടുക്കാറാകുമ്പോഴത്തേക്ക് അവർ വലിയ ഇറച്ചി പോത്തുകളെ നോക്കി കൊണ്ടുവരുക കൊടുക്കുക അന്നേരം അവർ 60 കാരാണെങ്കിൽ അവർ അതിനെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ
ഇവിടെ നിന്ന് പോവല്ലേ, ഇവിടുത്തെ കർഷകർ അവിടെ നിന്ന് പോവേ. അപ്പൊ എനിക്ക് അന്നേരം വിലയും കുറച്ച് പറയത്തുള്ളൂ. ആ വിലയും കുറച്ച് പറയത്തു. അന്നേരം ഈ കർഷകർക്ക് നഷ്ടമാ. മുമ്പേ പെരുന്നാൾ സമയമാകുമ്പോ പോത്തിന് നല്ലൊരു വില കിട്ടും, അങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ഇപ്പം എന്റെ ഒരു കണക്കൂട്ടിലൊക്കെ പെരുന്നാൾ സമയം വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ കർഷകന്റെ പൈസ പോയി. പെരുന്നാളിന് ഒരു മാസം പറഞ്ഞാ പെരുന്നാളിന് ഒരു മാസം മുമ്പായിട്ട് അവര് കച്ചവടം ചെയ്യുവാണെങ്കിൽ അവരുടെ, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് പോത്തുകളെ കൊണ്ട് നിറയ്ക്കുവല്ലേ ഇറച്ചി പോത്തുകളെ, അത് ഒന്ന് കൺട്രോൾ ചെയ്യുക. അവര് ഇറക്കണ്ടെന്ന് പറയുന്നത് അത് അവരുടെ വൈറ്റിപ്പാട്. അവര് അതിനൊരു കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് നിന്ന് പോകും. നമ്മൾ ഇറച്ചി പോത്ത് എന്തിനാ, നമ്മൾ കുട്ടികളെ കൊടുത്ത് കർഷകർക്ക് കൊടുക്കുന്ന പിന്നെ അവരുടെ വയറ്റിക്ക് അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തിനാ ഇറക്കുന്നത്? ഇപ്പൊ ഭാഗ്യ എന്നെ കണ്ടാണല്ലോ, നമ്മൾ 120 to 200 ഉള്ള കുട്ടികളാ ഇവിടെ ഇപ്പൊ വന്നേക്കെന്ന് പറയുന്നത്. അതുമല്ല ഇപ്പൊ ബ്രോ പറയുന്നത് തന്നെ രാവിലെ ലോഡ് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വരിക ഇവിടെ കൊണ്ട് കച്ചവടം. ഞാനാണെങ്കിൽ അപ്പം ഞാൻ കസ്റ്റമേഴ്സ്, നമ്മൾ അവിടെ വന്ന് കസ്റ്റമേഴ്സ് അവിടെ ക്യൂ ആയിരുന്നു. നമ്മൾ ഇവിടെ വന്ന് സാധനം ഇവിടെ കൊണ്ട് കയറ്റുക, അപ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വന്ന് സെലക്ട് ചെയ്യുക, മാറ്റുക, തൂക്കുക. ആ ഇതിപ്പോ തന്നെ ഒരു മുക്കാൽ ഭാഗം കുട്ടികൾ വന്ന് സെലക്ട് ചെയ്ത് ഇട്ടേക്കുന്ന കുട്ടികളാണ്, തൂക്കിയും കഴിഞ്ഞതാ. പിന്നെ നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നേ, നമ്മൾ അവർ തൂക്കിപ്പോയെന്ന് പറയുമ്പോൾ നമുക്കൊരു മാനുഷിക പരിഗണനയുണ്ട്. നിങ്ങൾ മിണ്ടാപ്രാണികളാ, അതിന് എന്തെങ്കിലും തീറ്റ വെള്ളം കൊടുത്ത് നമ്മൾ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ അവരെ അങ്ങ് എത്തിക്കും. ശരി, തൂക്കവും കാര്യവും എല്ലാം കഴിഞ്ഞ് അവർ പൈസയും തന്നു. ഓക്കെ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ നമുക്ക്? ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാ ഇപ്പം ഇവിടെ ഓടുന്നതിൽ വെച്ച് ഒരു 5 രൂപയെങ്കിലും നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫാമുകാർ എന്തുവാ ഡീസൽ പൈസ മതി, ഇതുപോലെ അതിൽ വേറെ പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളാരും നോക്കിയാൽ മതിയല്ലോ. നമുക്ക് കൊല്ലത്ത് മാത്രമാണോ ബാക്കിയുള്ള ജില്ലകളിലോട്ടെല്ലാം നിങ്ങൾക്ക് കച്ചവടം ഉണ്ടോ? നമ്മള് ഫാം ഇവിടെ മാത്രമേ ഉള്ളൂ, കുട്ടികളെ നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തൃശ്ശൂരിന്ന് വരുന്നത്, തൃശ്ശൂരിന്ന് വന്ന പാർട്ടി ഒരു 8 എടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് വന്നായിരുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന്, ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് നിന്ന് വന്ന ഒരു 12 കുട്ടി അവരെടുത്തോണ്ട്. അത് 3-4 പേര് ഇറന്നിട്ടാണ് എടുത്തോണ്ട് പോയത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ ഏത് ദൂരേന്നായാലും ഞാൻ ദൂരേന്ന് വിളിക്കുമ്പോ അവരടുത്ത് പറയുന്നത് അവര് നമ്മളടുത്ത് കുറച്ച് തരാന്ന് ചോദിക്കും. അന്നേരം നമ്മൾ പറയും നമുക്ക് ഇത്രേ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ദൂരേന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് വരുന്ന ദിവസം ഞാൻ പറയും, ആ സമയത്തിന് നിങ്ങൾ 1/2 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ ഇവിടെ ഫാം എത്തിക്കൂ, വരുമ്പോഴേ സാധനം ഇറക്കി തൂക്കി എടുക്കുക. ശരി, നമുക്ക് അതേ ചെയ്ത് കൊടുക്കാൻ പറ്റും. വരുന്ന വെയിറ്റിൽ തന്നെ നമ്മൾ തൂക്കി കൊടുക്കുക, ഫീഡ് ചെയ്യാതെ. പിന്നെ വണ്ടി കൂലി നമ്മൾ ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ 5 രൂപ താത്ത് കൊടുക്കും കിലോമീറ്ററിന്. ശരി, അത് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഓക്കെ ബ്രോ, അപ്പൊ ഇനിയിപ്പം അടുത്ത ലോഡ്, അതായത് നമുക്ക് ഇനി മാസം നിങ്ങൾ അടുത്ത ലോഡ് റണ്ണിംഗ് ആണ്, പിന്നെ അവിടെ ബാക്കി അടുത്ത 3-ാമത്തെ ലോഡിനുള്ള പർച്ചേസ് നടക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫാമിൽ സ്റ്റോക്ക് കാണും, പോത്തോട്ടികളാണ്. നാളെ ഇപ്പോൾ ലോഡ് വരുന്നുണ്ട് നമുക്ക്. ശരി, നാളെ ലോഡ് വരുന്നുണ്ട്. ഇപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പോത്തോട്ടികളിൽ എന്നെ കുട്ടികൾ അവൈലബിൾ. ഇപ്പൊ ബന്ധപ്പെട്ടാൽ ഇപ്പം എന്നെ ഏത് പാതിരാത്തിരിക്ക് വിളിക്കാതെ എന്നെ കിട്ടും. പിന്നെ നമ്മളെ ഫാം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഫാമിന്റെ വർക്കിംഗ് ടൈം. ശരി, പിന്നെ ബ്രോ അതുപോലെ തന്നെ ഇപ്പം പോത്തോട്ടികളെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫാമിൽ വരണം, അത് ഓൺലൈൻ സെയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഓൺലൈൻ സെയിലാകുമ്പം ഞാൻ പോത്തിനെ പോയി മേടിച്ച് വളർത്താൻ നോക്കിയിട്ടുള്ളൂ. നമ്മൾ ഓൺലൈനിൽ കൂടെ നോക്കുമ്പം ഇന്ന പോത്ത് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പോത്തിനെ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ പോത്തിനെ വന്ന് നോക്കി അവരുടെ ഒരു ഇഷ്ടമുണ്ട്, ഒരു കുട്ടി എടുക്കുന്നതിൻ്റെ അവരുടെ ഇഷ്ടത്തിന് വന്ന് സെലക്ട് ചെയ്തെടുക്കുക. അല്ലാതെ ഓൺലൈനിൽ കൂടെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുമല്ല, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പല പേരുദോഷം വരും, കാരണം വേറെ പല ഫാമുകളിൽ അത് വേറെ രീതി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അന്നേരം വെറുതെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മളിപ്പം പറയുന്ന ദൂരെ ഒരു ഫാമിൽ നിന്ന് ദൂരെ നിന്ന് നമ്മളെ ഫാമിലേക്ക് ഒരാൾ കുട്ടിയെ വേണമെന്ന് പറയുകയാണെങ്കിൽ നേരിട്ട് വരും, ആ ആള് മാത്രം വന്നാൽ മതി, ഒരു ബസ്സിൽ വന്നാൽ മതിയല്ലോ. തിരിച്ച് നമ്മൾ ഇവിടുന്ന് വണ്ടി റെഡിയാക്കി അതിൽ പോയാൽ മതി. അതെ, നമുക്ക് അതിന്റെ കാര്യമുള്ളൂ. നമ്മൾ എന്തിനാ വെറുതെ അവർക്ക് എന്തെങ്കിലും ആണെന്ന് വെച്ചിട്ടു, ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു ചിട്ടി ചേരുന്ന പോലെ അവർ ഒരു പോത്തിനെ മേടിച്ചിടുന്നത്. അന്നേരം അതില് അവര് മുടക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് അവർക്ക് കിട്ടണ്ടേ? നമുക്ക് അവരുണ്ടായില്ലേ നമുക്ക് ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റും. ഇതിന് നിലനിൽപ്പ് വേണമെങ്കിൽ കർഷകർ വേണം. കർഷകരില്ലാതെ ഇതിനെ കൊണ്ടിട്ട് നമുക്ക് എന്ത് കാര്യം, ആര് മേടിക്കാനാ? പിന്നെ എന്തോ ചിലര് ക്രൈസ് ഉള്ളവരുണ്ട്, ക്രൈസ് ഉള്ളവര് ചുമ്മാ 1-2 കൊല്ലം വല്ലതും മേടിച്ചിടും. അതുപോലെ അല്ലല്ലോ, ഇപ്പം നമ്മൾ പല രീതി വളർത്താം, മീറ്റ് പർപ്പസിന് വളർത്തുന്നുണ്ട്, ക്രൈസിന്റെ പുറത്ത് വളർത്തുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ച് അവർക്ക് അത് ലാഭത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന ഒരാൾ. പിന്നെ പല കർഷകരും പോത്തിനെ മേടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ഒരു വളർച്ച സമയമാകുമ്പം അവർ കൊടുക്കാറുണ്ട്. അതെ, അത് വേറൊരു അബദ്ധം കർഷകരെ നിന്ന്. കാരണം സത്യത്തിൽ പോത്തിൻ്റെ ഗ്രോത്ത് എന്താണെന്ന് അവരറിയുന്നില്ല. ഈ പലപ്പോഴും ഈ കുഞ്ഞു കുട്ടികളെ എടുക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 200 കിലോ വെയിറ്റ് ഉള്ള കുട്ടി അതിൻ്റെ എത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരതിന് സെയിൽ ചെയ്യുന്നത്, പിന്നെ അവർക്ക് അത് എന്തോ കിട്ടുന്നത്. അതുകൊണ്ടാണ് വലിയ കുട്ടി എടുത്ത് അവർക്ക് അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇപ്പം എൻ്റെ കയ്യിലായാലും എനിക്കുള്ള പൈസ വെച്ച് എനിക്കൊരു സാധനം മേടിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഞാൻ വിറ്റു വിറ്റു വിൽക്കുമല്ലേ, സ്വിഫ്റ്റ് മേടിക്കാൻ പൈസ ഉള്ളെങ്കിൽ ഞാൻ ബെൻസ് മേടിക്കാൻ പറ്റൂ. അതെ, ആ അത്രേ ഉള്ളൂ.